നമസ്കാരം. നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിലും പരിസരങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപക അക്രമം. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിന് നേരെയും അക്രമം. ഗാന്ധി മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയും തകർത്തു. കാറമേൽ, കണ്ടോത്ത്, കടന്നപ്പള്ളി എന്നിവിടങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമം. രാഷ്ട്രപിതാവിനോട് ഗോഡ്സേ ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയാണ് CPM ചെയ്യുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഗാന്ധിജിയോടുള്ള CPMന്റെ അടങ്ങാത്ത വിരോധമാണ് ഗാന്ധി പ്രതിമ തകർത്ത സംഭവം വെളിവാക്കുന്നതെന്നും മാർട്ടിൻ ജോർജ്. CPMന്റെ നേതൃത്വത്തിൽ മാത്തിരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം. കെ സുധാകരൻ തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പയ്യന്നൂർ താലൂക്കിലെ രൂക്ഷമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ MLA അധ്യക്ഷതയിൽ KSRTC അധികൃതരുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും യോഗം വിളിച്ചു ചേർക്കും. തീരുമാനം പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ. റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നേരെയും വിമർശനം. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ മേഖലയിൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപക അക്രമം. പയ്യന്നൂർ ഗാന്ധി മന്ദിരം അടിച്ചു തകർത്തു. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഗാന്ധി പ്രതിമയും അക്രമികൾ തകർത്തു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അക്രമം നടന്നത്. കണ്ടോത്ത്, കാറമേൽ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും അക്രമം നടന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെ പയ്യന്നൂരിലെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയുമാണ് പയ്യന്നൂരിലും പരിസരങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപക അക്രമം അരങ്ങേറിയത്. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസായ ഗാന്ധി മന്ദിരത്തിന് നേരെയാണ് ആദ്യം അക്രമം നടന്നത്. 9:30 സംഘടിച്ചെത്തിയ അക്രമികൾ ഓഫീസിന്റെ മുൻവാതിൽ അടിച്ചു തകർത്ത് അകത്തുകയറി മറ്റു മുറികളിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ, ടെലിവിഷൻ, കമ്പ്യൂട്ടർ എന്നിവ അടിച്ചു തകർക്കുകയായിരുന്നു. ജനൽ ഗ്ലാസുകളും വാതിലുകളും തകർത്ത നിലയിലാണ്. ഓഫീസിനു മുന്നിൽ സ്ഥാപിച്ച രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ പ്രതിമയും തകർത്തു. പ്രതിമയുടെ തല വേർപെട്ട നിലയിലാണ്. ഇത് തകർക്കാൻ ഉപയോഗിച്ച ചെങ്കല്ലും പ്രതിമയ്ക്കരികിലുണ്ട്. ഇതിനുശേഷം ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് ദേശീയപാതയിൽ കോത്തായിമുക്കിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വെള്ളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ ഗാന്ധി ഭവനും അടിച്ചു തകർത്തത്. കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസിന്റെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറിയ അക്രമികൾ ഗാന്ധിജി, നെഹ്റു, മറ്റ് ദേശീയ നേതാക്കൾ എന്നിവരുടെ ഫോട്ടോ നിലത്തെറിഞ്ഞ് ഉടയ്ക്കുകയും ഷെൽഫ് ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ തകർത്ത് കെട്ടിടത്തിന് താഴേക്ക് എറിയുകയും ചെയ്തു. ദേശീയപാതയിൽ തന്നെ കണ്ടോത്ത് പ്രവർത്തിക്കുന്ന പ്രിയദർശിനി മന്ദിരവും അടിച്ചു തകർത്തു. ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം തകർത്ത നിലയിലാണ്. ഒളിച്ചുകളി നടത്തുന്ന ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ ജനരോഷം കേരളത്തിലെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ആ ജനരോഷത്തെ തകർക്കാൻ, എതിർക്കാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസുകൾ തകർക്കുക എന്ന കുതന്ത്രമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കേന്ദ്രം, മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് പരിപാവനമായൊരു പ്രദേശം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ മഹാത്മാജിയുടെ ഈ ഒരു തുടിക്കുന്ന ഓർമ്മയ്ക്ക് മുമ്പിൽ ഞങ്ങളുണ്ടാക്കിയ ഈ പ്രതിമ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമകാരികൾ തകർത്ത് തരിപ്പണമാക്കിയത് അത്യന്തം പ്രതിഷേധാർഹമാണ്. ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചിട്ടുണ്ട്. പക്ഷേ ഗോഡ്സെയുടെ വെടിവെപ്പിനേക്കാളും ഭീകരമാണ് മഹാത്മാഗാന്ധിയുടെ തല അറുത്തെടുത്ത് ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശരിയായ ചിത്രം, അവരുടെ സംസ്കാരത്തിൻ്റെ ശരിയായ ചിത്രം ലോകത്തിൻ്റെ മുമ്പിൽ അവർ അവതരിപ്പിക്കുകയാണ്. ഇതിൽ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ അതിശക്തമായ പ്രവർത്തനത്തിലൂടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവുരുതി മരിച്ച, അവരുടെ ഹൃദയരക്തം വീണ ഈ മണ്ണിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമ തകർത്ത കിങ്കരന്മാർ, അക്രമകാരികൾ അവരൊരിക്കലും മാപ്പ് അർഹിക്കുന്നവരല്ല. ഇത് ഈ രാജ്യത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ അവരുടെ മനസ്സിൽ വളരെ കൃത്യമായി സൂക്ഷിക്കുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കാറമേൽ പ്രിയദർശിനി യൂത്ത് സെന്റർ ഓഫീസും അടിച്ചു തകർത്തു. ഇവിടെ ടെലിവിഷൻ, കസേരകൾ എന്നിവ അടിച്ചു തകർത്തിട്ടുണ്ട്. ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണം മോഷണം പോയതായി നേതാക്കൾ പറഞ്ഞു. കോറോത്ത് രാജീവ് ഗാന്ധി സ്തൂപവും കോൺഗ്രസ് കൊടിമരവും തകർത്തിട്ടുണ്ട്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, KPCC ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ, മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ, DCC മുൻ പ്രസിഡന്റ് സതീശൻ പാച്ചേനി ഉൾപ്പെടെയുള്ള നേതാക്കൾ അക്രമം നടന്ന ഓഫീസുകൾ സന്ദർശിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
രാഷ്ട്രപിതാവിനോട് ഗോഡ്സേ ചെയ്തതിനേക്കാൾ ക്രൂരതയാണ് ഇപ്പോൾ സി പി എം ചെയ്യുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. അക്രമികൾ തകർത്ത പയ്യന്നൂർ ഗാന്ധി മന്ദിരം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമികൾ തകർത്ത പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശിച്ചു. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന നാഥുറാം ഗോഡ്സെയേക്കാൾ ക്രൂരതയാണ് സി പി എം കാണിക്കുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. ഇത് നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ കൊല ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ കഷ്ടമല്ല ഇത്. ഇത് അദ്ദേഹത്തിന്റെ പ്രതിമ തലയറുത്ത് മാറ്റുന്നു. ജീവിച്ചിരിക്കുന്ന ഗാന്ധിജിനെ ഞങ്ങൾ കൊല്ലും വധിക്കും എന്നുള്ളത് പറയാതെ പറയുന്ന ഒരു പ്രസ്താവനയാണിത്. അപ്പോൾ അതുകൊണ്ട് അപലപിനിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പാടില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസവും തളിപ്പറമ്പിൽ നടന്നത്. കഴിഞ്ഞ ഇടുക്കിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സംഭവത്തിലും തളിപ്പറമ്പിൽ കോൺഗ്രസ് ഓഫീസിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്ന ഗാന്ധി പ്രതിമയാണ് തകർത്തത്. ഗാന്ധി പ്രതിമ എവിടെ കണ്ടാലും അത് തകർക്കുന്ന ഒരു സമീപനം സി പി എം സ്വീകരിച്ചു വരികയാണ്. പ്രതിമ മാത്രമല്ല, ആപീസുകൾ കയറി ആദ്യം ഗാന്ധിജിയുടെ ഫോട്ടോ എടുത്താണ് അവർ കത്തിക്കുന്നത്. എന്താണ് ഗാന്ധിജിയുടെ ഇത്ര വിരോധം? എന്നിട്ട് ആഗസ്റ്റ് 15 ഒക്കെ ആചരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ആഘോഷിക്കാൻ നിൽക്കുകയാണ്. എവിടുത്തെ ന്യായമാണിത്? സി പി എമ്മും ബി ജെ പിയും ഒരേ തുവൽ പക്ഷികളെ പോലെ പോകുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ പ്രതിമ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ജീവിച്ചിരുന്ന ഗാന്ധിജി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുത്തുന്ന ത്യാഗോജ്വലമായ സമരം നടത്തുക, അദ്ദേഹത്തെ വധിച്ചു ബി ജെ പിക്കാർ, അതുതന്നെ ആർ എസ് എസ്സുകാർ, അതുതന്നെയാണ് ഇവിടെ സി പി എമ്മും ചെയ്തിരിക്കുന്നത്. ഇത് പൊതുസമൂഹം എല്ലാവരും ഒന്നടങ്കം നിന്ന് അപലപിക്കേണ്ടിയിരിക്കുന്നു. മടിയിൽ കല്ലെടുത്തു വെച്ച് അതിനു മുകളിൽ അറുത്തുമാറ്റി രാഷ്ട്രപിതാവിന്റെ തലയെടുത്തു വെച്ച ഭീകരത സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്നും ക്രിമിനലുകളെ അക്രമത്തിനായി സി പി എമ്മും ഡി വൈ എഫ് ഐയും പുറത്തിറക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പിയും ആർ എസ് എസും ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ സി പി എമ്മും ചെയ്തിരിക്കുന്നതെന്നും സി പി എമ്മിന് ഗാന്ധിജിയോടുള്ള അടങ്ങാത്ത വിരോധമാണ് ഈ സംഭവങ്ങളിലൂടെ പ്രകടമാകുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. നേതാക്കളായ സതീശൻ പാച്ചേനി, സോണി സെബാസ്റ്റ്യൻ, കെ പി കുഞ്ഞിക്കണ്ണൻ എന്നിവരും ഓഫീസ് സന്ദർശിച്ചു. അതിനിടെ ഗാന്ധി മന്ദിരത്തിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നേതാക്കളായ വി സി നാരായണൻ, എ പി നാരായണൻ, കെ ജയരാജ, കെ കെ ഫൽഗുനൻ, എ രൂപേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കെ സുധാകരൻ തന്റെ ഗുണ്ടകളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. മാത്തിൽ സി പി ഐ എം പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ. വിമാനയാത്രയിൽ പാലിക്കേണ്ട ഒരു അച്ചടക്കവും പാലിച്ചില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട ക്രിമിനൽ ഫർസാൻ മജീദ് മട്ടന്നൂരിനടുത്ത് മുട്ടന്നൂർ യു പി സ്കൂളിൽ അധ്യാപകനാണ് എന്നതുകൊണ്ട് ചിലരെല്ലാം കരുതും മാന്യനാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ. അയാളുടെ പേരിൽ 19 ക്രിമിനൽ കേസാണ്. അതിൽ 2 കേസ് വധശ്രമമാണ്. വധശ്രമത്തിന് 2 വകുപ്പുണ്ട്, 307 308. 307 ഏട്ടനും 308 അനിയനുമാണ്. 30,000 രൂപ ചെലവാക്കി വിമാനത്തിൽ കയറി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞവർക്ക് എവിടെ നിന്ന് പണം കിട്ടിയെന്നും അതിലെ അധ്യാപകനായ വ്യക്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും സുധാകരന്റെ ക്രിമിനൽ സംഘത്തിലെ അംഗമാണെന്നും എം വി ജയരാജൻ പറഞ്ഞു. മുഖ്യമന്ത്രിയെ ആസൂത്രിതമായി ആക്രമിക്കാൻ തന്നെയാണ് ഇവർ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മാത്തിലിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ജയരാജൻ. പരിപാടിയിൽ പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യബാലൻ വിശദീകരണ പ്രഭാഷണം നടത്തി. കെ വി ഗോവിന്ദൻ, കെ ഡി അഗസ്റ്റിൻ, കെ പി കണ്ണൻ, എം പി ദാമോദരൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. മുന്നോടിയായി നടന്ന പ്രകടനത്തിൽ 100 പ്രവർത്തകർ അണിനിരന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
കടന്നപ്പള്ളി തുമ്പോട്ടയിലെ കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാ ഭവന് നേരെ അക്രമം. ഓഫീസിന് നേരെ ഇത് മൂന്നാമത്തെ തവണയാണ് അക്രമം നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കടന്നപ്പള്ളി തുമ്പോട്ടിയിലെ കോൺഗ്രസ് ഓഫീസ് ഇന്ദിരാ ഭവന് നേരെയാണ് കഴിഞ്ഞ ദിവസം അക്രമം നടന്നത്. ഓഫീസിന്റെ ജനൽ ചില്ലുകൾ മുഴുവൻ തകർത്ത നിലയിലാണ്. ഓഫീസിനു നേരെ ഇത് മൂന്നാമത്തെ തവണയാണ് അക്രമം നടക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കടന്നപ്പള്ളി പോലുള്ള പ്രദേശത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓഫീസ് എന്നുള്ളത് ഞങ്ങളുടെ എക്കാലത്തെ സ്വപ്നമായിരുന്നു. ആ സ്വപ്നം നിറവേറ്റിയപ്പോൾ അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഓഫീസിന് നേരെ അക്രമം. രാഷ്ട്രീയ എവിടെയെങ്കിലും നടക്കുന്ന സംഭവ വികാസത്തിൻ്റെ പേരിൽ കടന്നപ്പള്ളിയിലെ ഓഫീസിന് എറിയുക എന്നുള്ളത് ചിലരുടെ സ്ഥിരമായൊരു പരിപാടിയായി മാറിയിരിക്കുന്നു. ഇതിനെതിരെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രതിഷേധിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പരിയാരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ താലൂക്കിലെ രൂക്ഷമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ MLA അധ്യക്ഷതയിൽ KSRTC അധികൃതർ, തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കും. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. കോവിഡിന് മുൻപ് KSRTC പയ്യന്നൂർ ഡിപ്പോ 82 സർവീസുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ 52 സർവീസുകൾ മാത്രമാണുള്ളത്. ജീവനക്കാരുടെ കുറവും ബസ്സുകളില്ലാത്തതും പ്രശ്നത്തിന് കാരണമാണ്. ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് രാത്രി 7:15 ശേഷം ബസ്സുകൾ ഇല്ലാത്ത അവസ്ഥയാണ്. പുറക്കുന്ന് ഏഴിമല, ടോപ്പ് റോഡ് എന്നിവിടങ്ങളിലേക്കൊന്നും ബസ്സുകളില്ല. ഇതൊക്കെ യോഗത്തിൽ ചർച്ചയായപ്പോഴാണ് MLA അധ്യക്ഷതയിൽ KSRTC അധികൃതർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമുണ്ടായത്. താലൂക്ക് വികസന സമിതി യോഗത്തെ റവന്യൂ വിഭാഗം ലാഘവത്തോടെയാണ് കാണുന്നതെന്നും യോഗത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൃത്യമായ മറുപടി പറയുന്നില്ലെന്നും വിമർശനമുയർന്നു. യോഗത്തിൽ പങ്കെടുക്കാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നും കാരണം തേടാനും യോഗത്തിൽ തീരുമാനിച്ചു. ടൗണിൽ കൂടുതൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കും. അന്നൂർ കാർമീൻ റോഡിന്റെ ടാറിംഗ് പ്രവൃത്തികൾ ഈ മാസം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു. TI മധുസൂദനൻ MLA, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത, തഹസീൽദാർ MK മനോജ്കുമാർ, തദ്ദേശ സ്ഥാപന മേധാവികൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ LDF ഉന്നയിക്കുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്. വസ്തുതകളെ വളച്ചൊടിച്ച് ഇടതുപക്ഷം നടത്തിയ മാർച്ചും ബോർഡ് യോഗ ബഹിഷ്കരണവും ലജ്ജാകരവും ഖേദകരവുമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതി നടത്തിപ്പിന്റെ ചെയർമാനും കൺവീനറുമായ രണ്ട് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളുടെ അജ്ഞതയും നിരുത്തരവാദ ചെയ്തിയും മൂലമുണ്ടായ പ്രശ്നത്തെ പർവ്വതീകരിച്ച് വാർഡ് മെമ്പർ കൂടിയായ വൈസ് പ്രസിഡന്റിന്റെ പേരിൽ ദുരാരോപണം ഉന്നയിച്ചത് ഒരു പ്രാദേശിക CPM നേതാവിന്റെ പ്രേരണ മൂലമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് പറഞ്ഞു. അഗതികൾക്കുള്ള വീട് നവീകരണ പദ്ധതിയിൽ രണ്ടുപേർക്ക് 1,00,000 രൂപ അനുവദിച്ചിരുന്നു. നിർമ്മാണ പുരോഗതി പ്രകാരം ഘട്ടംഘട്ടമായാണ് ഫണ്ട് പിൻവലിക്കേണ്ടത്. എന്നാൽ പദ്ധതി നടത്തിപ്പിന്റെ ചെയർമാനും കൺവീനറുമായ രണ്ട് സജീവ CPM പ്രവർത്തകരുടെ അജ്ഞതയും നിരുത്തരവാദവും മൂലം പണി പൂർത്തിയാകുന്നതിന് മുമ്പ് ഫണ്ട് പൂർണ്ണമായും പിൻവലിക്കുകയായിരുന്നു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ മേൽക്കമ്മിറ്റി തന്നെ 12% പലിശയടക്കം ഫണ്ട് തിരിച്ചടക്കുകയും ചെയ്തിരുന്നു. സംഭവം ഇതായിരിക്കെ ഒരു CPM നേതാവിന്റെ വ്യക്തിവൈരാഗ്യത്തിന് ഇടതുപക്ഷം കൂട്ടുനിന്നത് ഖേദകരമാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, മെമ്പർമാരായ KV ശോഭ, KB ബിന്ദു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അക്രമികൾ തകർത്ത പയ്യന്നൂർ ഗാന്ധി മന്ദിരം BJP നേതാക്കൾ സന്ദർശിച്ചു. പയ്യന്നൂരിൽ CPMനകത്തുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് അക്രമം നടത്തിയതെന്ന് നേതാക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അക്രമികൾ തകർത്ത കോൺഗ്രസ് ഓഫീസ് ഗാന്ധി മന്ദിരം BJP നേതാക്കൾ സന്ദർശിച്ചു. സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് KK ശ്രീധരൻ, മണ്ഡലം പ്രസിഡന്റ് പനക്കിൽ ബാലകൃഷ്ണൻ, നേതാക്കളായ MP രവീന്ദ്രൻ, NK ഭാസ്കരൻ, സുരേഷ് കേളോത്ത്, പ്രശാന്ത് പെരുമ്പ, AK രാജഗോപാലൻ മാസ്റ്റർ എന്നിവരാണ് ഓഫീസ് സന്ദർശിച്ചത്. പയ്യന്നൂരിൽ CPMനകത്തുള്ള പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് അക്രമം നടത്തിയതെന്ന് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് KK ശ്രീധരൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം വ്യാപകമായ തോതിലുള്ള പാർട്ടിയുടെ ഓഫീസുകളും മറ്റും തകർക്കുകയാണ് ചെയ്യുന്നത്. അത് ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള പൗരൻ്റെ അവകാശത്തെ എല്ലാ അർത്ഥത്തിലും തടയുക എന്നുള്ള ഒരു ഗൂഢതന്ത്രമാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് പയ്യന്നൂരിൽ ശ്രദ്ധ തിരിച്ചു വേണം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അകത്തുള്ള വലിയ തോതിലുള്ള അകൽച്ച, അത്
പല വിഷയങ്ങളിൽ പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ അത് പല രീതിയിലുള്ള അകൽച്ചകൾ അടക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമായിട്ടാണ് ഈ ആക്രമണത്തിനെ ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി ഈ ആക്രമണത്തിൽ പ്രതിഷേധിക്കുന്നു ആ പ്രതിഷേധം നമ്മളെ ഈ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടത്തിൽ നമ്മളെ ഭാരതീയ ജനതാ പാർട്ടി അതികഠിനമായി ദുഃഖിക്കുകയും ചെയ്യും ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള പൗരന്റെ അവകാശം ഹനിക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ പ്രകടനം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് വിമാനത്തിൽ മുഖ്യമന്ത്രിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിനെതിരെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ പ്രകടനം നടത്തിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ശ്യാമള ഏരിയ സെക്രട്ടറി പി കെ ലക്ഷ്മി ഏരിയ പ്രസിഡന്റ് ഇ കെ മല്ലിക ടി ശ്യാമള എം വി സുജാത സി മല്ലിക എം പത്മിനി എന്നിവർ നേതൃത്വം നൽകി നെറ്റ്‌വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ മാതൃഭൂമി ലേഖകനും കോൺഗ്രസ് പ്രവർത്തകനുമായ സതീഷ് കാടങ്കോടിന്റെ കണ്ണപുരത്തെ വീടിന് നേരെ അക്രമം ചൊവ്വാഴ്ച രാത്രി ഒരു മണിയോടെയാണ് സംഭവം അക്രമത്തിൽ വീടിന്റെ ജനൽ ചിന്നുകൾ തകർന്നു ചൊവ്വാഴ്ച രാത്രി ഒരു മണിയോടെ നാലംഗ സംഘം സതീഷിന്റെ വീടിന് നേരെ കല്ലെറിയുകയായിരുന്നു അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു കരിങ്കല്ലുകൾ വീടിന്റെ അകത്തേക്ക് തെറിച്ചുവീണ നിലയിലാണുള്ളത് ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു നാലംഗ സംഘമാണ് അക്രമത്തിന് എത്തിയതെന്ന് സതീഷ് പറഞ്ഞു ഇന്നലെ രാത്രി ഏകദേശം ഒരു മണി സമയത്തോടു കൂടിയാണ് അക്രമം നടന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ ജനൻ്റെ രൂപത്തിലെ സോഫയിലാണ് കിടന്നത് ചില്ല് വിളിയെന്ന് ഒച്ച കേൾക്കുന്നുണ്ട് ഞാൻ അപ്പോഴും പിന്നെ ഉറങ്ങി എഴുന്നേറ്റു ജനൽ തുറന്നു ഞാൻ ജനൽ തുറന്നപ്പോൾ രണ്ടാളെ മുറ്റത്ത് കാണുന്നുണ്ട് ഞാൻ ഒച്ചപ്പാടാക്കി എടാ അറിയടാ നമ്മൾ ഒച്ചപ്പാടാക്കുമ്പോൾ അവരോടി അങ്ങനെയാണ് സംഭവം ഉണ്ടായത് അപ്പോൾ എനിക്കറിയുന്ന ആൾക്കാർ അവർ എല്ലാവരും നമ്മുടെ നാട്ടുകാരായ എനിക്കറിയുന്ന ആൾക്കാർ തന്നെ ഉണ്ടായത് എന്തൊക്കെയാണ് നാശനഷ്ടം പിന്നെ ജനലിൻ്റെ ചില്ല് നാല് ചില്ല് പൊളിഞ്ഞിട്ടുണ്ട് അതെനിക്ക് നാശനഷ്ടം ഉണ്ടായത് മുമ്പ് ഒരുപാട് അക്രമം എനിക്കെതിരായിട്ടുണ്ടായിരുന്നു ഒരുപാട് അക്രമങ്ങൾ എനിക്കെതിരായിട്ടുണ്ടായിട്ടുണ്ട് അക്രമങ്ങൾ വ്യക്തിഹത്യകൾ അങ്ങനെ പല കാര്യങ്ങളും റീത്ത് വെക്കൽ വീട്ടിൽ റീത്ത് വെക്കൽ പിന്നെ ചുമരിൽ ചോന്ന മെഷീനെ കൊണ്ട് എഴുതൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള എഴുതൽ എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു വിവരമറിഞ്ഞ് കണ്ണപുരം എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി സതീഷ് കോൺഗ്രസ് പ്രവർത്തകനാണ് ഭാര്യ ചന്ദ്രിക സതീഷ് മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമാണ് കല്യാശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കാപ്പാടൻ ശശിധരൻ വൈസ് പ്രസിഡന്റ് എം നാരായണൻ മാസ്റ്റർ ബ്ലോക്ക് സെക്രട്ടറി ദിനു മൊട്ടമ്മൽ കണ്ണപുരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് പാലങ്ങാട്ട് സെക്രട്ടറി ഷാജി കീഴറ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രജീഷ് കീഴറ എന്നിവർ സതീഷിന്റെ വീട് സന്ദർശിച്ചു അക്രമത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇനി കോൺഗ്രസ്സുകാർ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അവർ കൂടുതൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള ബോധപൂർവമായ ശ്രമം ഗൂഢമായ ശ്രമമാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഇങ്ങനെ പേടിപ്പിക്കാൻ ചെറുതെന്ന് പറഞ്ഞാൽ അവരുടെ പ്രദേശത്ത് ഒരുപാട് കാലമായിട്ട് പേടിപ്പിക്കൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രവർത്തകരാരും പിന്നോട്ട് പോയിട്ടൊന്നുമില്ല പിന്നോട്ട് പോവുകയും ചെയ്യില്ല അത്തരത്തിലൊരു ധാരണയൊന്നും അവർക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല പൊതുവേ ശാന്തമായ പ്രദേശമാണ് എന്തിനാണ് ഇവർ ഇന്നലെ ഇവിടെ അക്രമം നടത്തിയത് ചെറുവന്നിൽ പിന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണത്തിന്റെ പേരിൽ ചെറുവന്നിൽ സാധാരണ പോലൊരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയിട്ടില്ല നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി സി പി ഐ എം പേരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവകേരള വികസന സദസ് നടത്തി ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം പേരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരയിൽ നേരും നുണയും നവകേരള വികസന സദസ് സംഘടിപ്പിച്ചു പേരളം കിഴക്ക് നടന്ന നവകേരള വികസന സദസ് ജില്ലാ കമ്മിറ്റി അംഗം പി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഈ കോവിഡിന്റെ കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി പറഞ്ഞു നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക അവിടെ നിന്ന് അനങ്ങരുത് ലോക്ക്ഡൌൺ ആണ് സമ്പൂർണ്ണമായിട്ട്
ആ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച നാടുകളിൽ പോലും മലയാളി പട്ടിണി കിടന്നിട്ടുണ്ടായിട്ടില്ല. പക്ഷെ ഇന്ത്യൻ അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യത്തിനകത്ത് ലോകം പറഞ്ഞു പോകുന്നു 114-ാമത്തെ സ്ഥാനമാണ് പട്ടിണി. ഒരുപക്ഷെ നമ്മൾ പഴയ അധ്യാപന കഥകളിൽ വായിച്ചിട്ടുണ്ട് കാരൂരിൻ്റെ പട്ടിണിയെ കുറിച്ച്. അന്നത്തെ അധ്യാപകർ പോലും പട്ടിണിയായിരുന്നു. കാരൂരിൻ്റെ കഥകളിൽ പറഞ്ഞു വെക്കുന്ന ഭാഗമുണ്ട് ക്ലാസ്സിൽ. കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം എം രാഘവൻ, ലോക്കൽ സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലോക രക്തദാന ദിനത്തിൽ രക്തം ദാനം ചെയ്ത DYFI പ്രവർത്തകർ DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലോക രക്തദാന ദിനത്തിൽ DYFI പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. സഹകരണ ആശുപത്രിയിൽ നടന്ന ക്യാമ്പിൽ നിരവധി പ്രവർത്തകർ രക്തം ദാനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ ഉദ്ഘാടനം ചെയ്തു. സംഘടനയ്ക്ക് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയത് മുതൽ DYFI സംഘടനകളും എല്ലാ വർഷവും ഇതിനുള്ള അവാർഡ് ലഭിച്ചു വന്നിരിക്കുന്നു. കെ മനുരാജ് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ്, കെ വി സന്തോഷ്, സി വി റഹിനേജ്, ടി സി വി നന്ദകുമാർ, ഹാഷിം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരുവനന്തപുരത്ത് KPCC ഓഫീസായ ഇന്ദിരാഭവന് നേരെ നടന്ന അക്രമത്തിലും കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ നടന്ന അക്രമണങ്ങളിലും പ്രതിഷേധിച്ച് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് കരിദിനം ആചരിച്ചു. പ്രിയദർശിനി മന്ദിര പരിസരത്ത് നിന്നും പ്രകടനവും നടന്നു. തിരുവനന്തപുരത്ത് KPCC ഓഫീസായ ഇന്ദിരാഭവന് നേരെ നടന്ന അക്രമത്തിലും മണ്ഡലം കോൺഗ്രസ് ഓഫീസുകൾക്കും പ്രവർത്തകർക്കും നേരെ നടന്ന അക്രമങ്ങളിലും പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിര പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനത്തിന് പി കുഞ്ഞിക്കണ്ണൻ, കെ വി വിജയൻ, കെ ശ്രീധരൻ മാസ്റ്റർ, പി വി കണ്ണൻ മാസ്റ്റർ, കെ പി ദിനേശൻ, ഒ കെ ഷാജി, കെ അശോകൻ, പ്രസാദ് ഒളവറ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം സമ്പൂർണ്ണ ക്ഷയരോഗ ബോധവൽക്കരണം പഞ്ചായത്ത് തല പ്രഖ്യാപനം നടത്തി. എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ ഊർജിത ക്ഷയരോഗ ബോധവൽക്കരണ പദ്ധതികളാണ് നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ 5120 വീടുകളിൽ 6000 ബോധവൽക്കരണ നോട്ടീസും 13500 ചോദ്യാവലിയും ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ആശാപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ 92 ഹെൽത്ത് സ്ക്വാഡ് രൂപീകരിച്ച് വിതരണം ചെയ്തു. സമ്പൂർണ്ണ ക്ഷയരോഗ ബോധവൽക്കരണം പഞ്ചായത്ത് തല പ്രഖ്യാപനം എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ സർക്കാർ നടത്തിയ ഏറ്റവും സജീവമായി ഇടപെടുന്ന ഭാഗമായിട്ട് പ്രൈമറി ഹെൽത്ത് സെന്ററുകളെ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി ഉയർത്തുന്നു. ഫാമിലി ഹെൽത്ത് സെന്ററുകളിലൂടെ കൃത്യമായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുന്നു. വൈകിട്ട് 6 മണി വരെ OP സൗകര്യം ഉണ്ടാകുന്നു. സൗജന്യമായ മരുന്ന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഏതെങ്കിലും ഘട്ടത്തിൽ മരുന്ന് ഷോർട്ടേജ് ഉണ്ടായാൽ അറിയിച്ച ഉറക്ക് കൃത്യമായി അതത് കേന്ദ്രങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഇടപെടൽ ഉണ്ടാകുന്നു. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ ഇവരുടെ എല്ലാം കൂട്ടായ്മയിലാണ് നമ്മുടെ സർക്കാർ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഒരുപക്ഷെ ഈ സമീപകാലത്തുണ്ടായ നിപ്പയും കോവിഡും പോലുള്ള മഹാമാരി നാം നടത്തിയ ഒരു വലിയ ഇടപെടൽ. സുരേഷ് തമ്പാൻ, ഉണ്ണികൃഷ്ണൻ, മനോഹരനി. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷയായി. കെ വി ഗിരീഷ്, കെ വി പ്രകാശൻ, PE വിജയൻ, PP ഷാഹിന, AV സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. താവം മേൽപ്പാലത്തിൽ അപകട ഭീഷണി ഉയർത്തി വീണ്ടും കുഴികൾ. രാത്രികാലങ്ങളിൽ പാലത്തിന് മുകളിൽ വെളിച്ചം ഇല്ലാത്തതിനാൽ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി തവണയാണ് അപകടത്തിൽപ്പെട്ടത്.
കോടികൾ ചിലവഴിച്ച് രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച KSTP റോഡിൽ താപം മേൽപ്പാലത്തിലാണ് യാത്രക്കാരെ അപകടത്തിലാക്കി വീണ്ടും കുഴികൾ രൂപപ്പെട്ടത്. മഴയ്ക്ക് മുൻപ് തന്നെ കുഴികൾ രൂപപ്പെട്ടിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണി നടത്താനുള്ള യാതൊരു നീക്കവും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാസങ്ങൾക്ക് മുൻപ് പാലം അടച്ചിട്ട് അറ്റകുറ്റപ്പണി നടത്തിയതിനു പിന്നാലെ കുഴികൾ രൂപപ്പെട്ടത് വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്നുണ്ട്. രാത്രികാലമായാൽ മേൽപ്പാലത്തിന് മുകളിൽ വെളിച്ചമില്ലാത്തതും കുഴി പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതും അപകടം വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട്. വിവാദമായ പാലാരിവട്ടം പാലം നിർമ്മിച്ച RDS തന്നെയാണ് താവം മേൽപ്പാലവും നിർമ്മിച്ചത്. പാലത്തിന്റെ തൂണുകളുടെ പല ഭാഗങ്ങളിലും വിള്ളൽ വീണു തുടങ്ങി. പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. ആ പാല നിർമ്മാണത്തെ തന്നെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത്. ഒന്നാമത് വളവുകൾ, പിന്നെ രണ്ട് വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള വീതി മാത്രമാണ് അതിനുള്ളത്. അപ്പോൾ ആ പാലത്തിൽ ഒരു കുഴി രൂപപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈക്കുകാരൊക്കെ കുഴി കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെട്ടിക്കും. എന്തായാലും അപകടം നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്രയും പെട്ടെന്ന് ആ കുഴികൾ അടച്ച് പ്രശ്നം പരിഹരിക്കണമെന്നാണ്. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. വിനീത മനേഷിന്റെ ചികിത്സയ്ക്ക് സഹായങ്ങൾ പ്രവഹിക്കുന്നു. ചികിത്സാ സഹായ കമ്മിറ്റി മുഖേന സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളും സഹായങ്ങൾ എത്തിച്ചു തുടങ്ങിയതോടെ വിനീതയുടെ തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ 30 ലക്ഷത്തോളം രൂപ വൈകാതെ സ്വരൂപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ സഹായ കമ്മിറ്റി. ചെറുപുഴ പാണ്ടിക്കടവിലെ മനീഷിന്റെ ഭാര്യ താഴേപുരയിൽ വിനീത പ്രസവത്തെ തുടർന്നുള്ള രക്തസമ്മർദ്ദം മൂലം തലച്ചോറിൽ കട്ടപിടിച്ച് അബോധാവസ്ഥയിലായി ചികിത്സയിൽ കഴിയുകയാണ്. വിനീതയെ സഹായിക്കാനായി പുളിങ്ങോം റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ചെറുപുഴ ബ്രാഞ്ചിലെ ജീവനക്കാർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കുഞ്ഞികൃഷ്ണൻ നായർ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ എന്നിവർ ആദ്യ സംഭാവനകൾ കൈമാറി. ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ഭാരവാഹികളായ ചെറുപുഴ പഞ്ചായത്ത് മെമ്പർ M ബാലകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ K ദാമോദരൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് സംഭാവനകൾ ഏറ്റുവാങ്ങി. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ പെട്ടെന്ന് ബോധരഹിതയാവുകയും അവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കുകയും അവിടെ വച്ച് ബോധശൂന്യയായ വിനീതയുടെ കുഞ്ഞിനെ സർജറി നടത്തി പുറത്തെടുത്തു. ഇപ്പോൾ ഏകദേശം 20 ദിവസം പിന്നിട്ടു. 20 ദിവസം പിന്നിട്ടിട്ടും വിനീത ഇനിയും സുബോധത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഇപ്പോൾ ചികിത്സ നടക്കുന്നത് കണ്ണൂർ ആശ്രമിച്ചിലാണ്. ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി പുളിക്കൽ, പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KK ജോയ് എന്നിവർ സന്നിഹിതരായിരുന്നു. വിനീതയുടെ ചികിത്സയ്ക്ക് സഹായങ്ങൾ എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ശാഖ അക്കൗണ്ട് നമ്പർ 06-1305-300-001-2-01-8, IFS കോഡ് SIBL 00-00613, ഗൂഗിൾ പേ നമ്പർ 9061-55-86-63. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം CATU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗം P ലത, M ബിന്ദു, A ശോഭ, ഇന്ദുലേഖ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പരിധിയിൽ സമ്പൂർണ്ണ മാനസിക ആരോഗ്യ പരിപാടി നടപ്പിലാക്കുന്നു. മുന്നോടിയായി നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന നിർവഹിച്ചു. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ്. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും ഓരോ ആശുപത്രികളിലായിട്ട്, ഗവൺമെന്റ് ആശുപത്രികളിലായിട്ട് പോയി അവിടെയുള്ള ആ പ്രദേശത്തുള്ള മാനസികാരോഗ്യ പ്രശ്നമുള്ളവർക്ക് വേണ്ട ചികിത്സയും അതുപോലെ സൗജന്യമായ ചികിത്സയും മരുന്നുകളൊക്കെ നൽകി കൗൺസിലിംഗ് നൽകി
പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ കെ ശോഭ അധ്യക്ഷയായി. പ്രസിഡന്റ് എ പ്രാർത്ഥന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൊജക്ട് ഓഫീസർ റിൻസി മരിയ, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ കെ വി നിഖിത വിനോദ്, കൗൺസിലർ ജി അഖില, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഗിരീഷ്, പബ്ലിക് ഹെൽത്ത് നേഴ്സ് എം ബിന്ദു, ജെ എച്ച് ഐ സി പി കെ ജയന്തി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിലും പരിസരങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപക അക്രമം. പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിന് നേരെയും അക്രമം. ഗാന്ധി മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയും തകർത്തു. കാറമേൽ, കണ്ടോത്ത്, കടന്നപ്പള്ളി എന്നിവിടങ്ങളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമം. രാഷ്ട്രപിതാവിനോട് ഗോഡ്സെ ചെയ്തതിനേക്കാൾ വലിയ ക്രൂരതയാണ് സി പി എം ചെയ്യുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ഗാന്ധിജിയോടുള്ള സി പി എമ്മിന്റെ അടങ്ങാത്ത വിരോധമാണ് ഗാന്ധി പ്രതിമ തകർത്ത സംഭവം വെളിവാക്കുന്നതെന്നും മാർട്ടിൻ ജോർജ്. സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മാത്തിരിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം. കെ സുധാകരൻ തന്റെ ഗുണ്ടകൾ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ ആസൂത്രിതമായി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പയ്യന്നൂർ താലൂക്കിലെ രൂക്ഷമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കെ എസ് ആർ ടി സി അധികൃതരുടെയും തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും യോഗം വിളിച്ചു ചേർക്കും. തീരുമാനം പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗത്തിൽ. റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നേരെയും വിമർശനം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.